ഹലോ ഗായ്സ് മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചതുശക്കിലെ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ അക്വേറിയം ഫിഷ് മാർക്കറ്റിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് എൻ്റെ പേര് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് വൈഭവ് എന്നാണ്, എൻ്റെ ചാനലിൻ്റെ പേര് മേക്ക് ടൈം ടു സീ ദ വേൾഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും വലിയ തായ്ലൻഡിലെ അക്വേറിയം ഫിഷ് മാർക്കറ്റിലെ ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ വിശ്വസിച്ച് കാണുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനൽ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഓക്കെ, അപ്പോൾ നമുക്ക് ചതുശക് മാർക്കറ്റിലെ അക്വേറിയം ഫിഷ് മാർക്കറ്റിലെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ കൂടെ പോവാം. ഫൈറ്റർ ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. ഫ്രണ്ടിലെ ഷോപ്പാണിത്. ഇത് ഫൈറ്ററിൻ്റെ ഷോപ്പാണ്. ഫൈറ്ററിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അവർ വേറെ കവറിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫൈറ്ററിനെ പറ്റി ഒക്കെ പറയുകയാണെങ്കിൽ അത് ഫൈറ്റ് അടികൂടുന്നതുകൊണ്ടാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചത്. പല തരത്തിലുള്ള കാണാറുണ്ട് വയലറ്റ്, അങ്ങനെ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ഫൈറ്റസ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതിൻ്റെയെല്ലാം പൈസ എന്ന് പറയുന്നത് പൈസ എന്ന് പറയുന്നത് 30 baht. 30 baht എന്ന് പറഞ്ഞാൽ 60 Indian rupees ആണ് ഇതിൻ്റെ പൈസ. അപ്പോൾ ഈ വീഡിയോസ് ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക, കാരണം ഒരുപാട് ഡീറ്റെയിൽസ് ഈ വീഡിയോസിൽ പറയുന്നതായിരിക്കും. കാരണം ഇത് എവിടെയാണ് സ്ഥിതി എന്ന് വെച്ചാൽ ജെ മാർക്കറ്റിൻ്റെ സൈഡിലുള്ള അക്വേറിയം ഫിഷ് മാർക്കറ്റിലാണ് ഇത് സ്ഥിതീകരിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഒരുപാട് വിഷയ ഡീറ്റെയിൽസ് നമുക്ക് തായ്ലൻഡിലെ ദൃശ്യം നമുക്ക് കാണാവുന്നതാണ്. കാരണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചോദിച്ചിരുന്നു ഇതെവിടെയാണ് സ്ഥലം. തായ്ലൻഡിലെ ഏറ്റവും കൂടുതൽ ഫിഷുകൾ എന്താ പറയുക എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടുത്തെ ദൃശ്യങ്ങളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ഫസ്റ്റ് ഷോപ്പ് നമ്മൾ ഫൈറ്റർ ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫൈറ്റർ ഷോപ്പിലെ ദൃശ്യങ്ങൾ ഇവിടെ നിന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 30 baht ഓരോ ഓരോ റേറ്റാണ്. അനിസിബാദ ഇതിന് സെപ്പറേറ്റ് ഓരോ ഓരോ ഡിസൈൻ അനുസരിച്ചിട്ടാണ് പൈസ വേണ്ടത്. ഈ സൈഡിലെല്ലാം സമുദ്രം ഉണ്ടോ? വൈറ്റ്, ബ്ലാക്ക്, ഈ സംഭവത്തിനെല്ലാം 100 baht 200 rupees ഇന്ത്യൻ റുപ്പീസ് ആണ് എൻ്റെ പൈസ വരുന്നത്. ഓരോ സെപ്പറേറ്റ് റേറ്റ് ആണ്. ഇതിന് 40 baht ആണ് ഈ ഫൈറ്ററിൻ്റെ പൈസ. 40 ആണ് ഇതിന്, 30 അതിന്, 10 ഓരോ ഓരോ റേറ്റ് ആണ്. കുറേ എക്യൂറത്തിനുണ്ടോ? എക്യൂറിയം വെച്ചിട്ടുണ്ട്. ഓരോന്ന് റേറ്റ് ആണ്. ഇതിന് 150, 200, 250. ഒരുപാട് ഫിഷ് മാത്രമല്ല, ഫിഷിനെ പറ്റി അക്യൂറത്തിലിടുന്ന പ്ലാന്റ്സ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇതാണ് കണ്ടോ. ഇത് അക്യൂറത്തിലിടുന്ന ഓരോ സംഭവങ്ങൾ കണ്ടോ, ഇതെല്ലാം അക്യൂറത്തിൻ്റെ അതിൻ്റെ വല, ഫുഡ് മറ്റേ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് കണ്ടോ. ഈ ഷോപ്പിലൂടെ കാണുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ചതുശ്ശേരി ജെ മാർക്കറ്റിലെ ഫിഷ് മാർക്കറ്റിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇതിൻ്റെ ഒരു ഈ ഒരു മാർക്കറ്റിലെ ഓവർ വ്യൂ ആണ് കാണിക്കുന്നത്. സെപ്പറേറ്റായി ഓരോ ഷോപ്പിലെ ദൃശ്യങ്ങൾ ഞാനൊരു അടുത്ത വ്ളോഗിലേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഓവർ വ്യൂ കാണാം. എന്തൊക്കെ ഫിഷുകളാണ് ഇവിടെ ഉള്ളത്, എങ്ങനത്തെ എന്തൊക്കെ ഇവിടെ ഏതൊക്കെ രാജ്യത്തിലേക്കാണ് ഈ ഒരു ഫിഷ് ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ലൊക്കേഷൻ കാണാം. ഓക്കെ, ഇത് സംഭവം കണ്ട ഇവിടെ ഒരു പുഴുവിനെ പോലെ സംഭവം ഉണ്ട. ഒരു സംഭവം ഗംഭീര സാധനം. അതിൻ്റെ സൈഡിൽ തന്നെ, ഫിഷ് മാർക്കറ്റ് സൈഡിൽ തന്നെ കുറേ ഇങ്ങനത്തെ കുറേ പുഴുവുകൾ സംഭവങ്ങളുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പുഴുവിനെ പറ്റിയിട്ട്. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അത് പോയി വാച്ച് ചെയ്യുക. നമ്മൾ തായ്ലൻഡിലെ പുഴു പാറ്റാത്ത ഇടം നല്ല സംഭവം തന്നെയാണ്. ഇത് ഇവർ പറയുന്നത് കോക്കനട്ട് ട്രീയിൽ കാണപ്പെടുന്ന ഒരു പുഴുവാണ് പറയുന്നത്. അതിന് തായ് ചീറായി കോക്കനട്ട് ട്രീയിൽ കാണപ്പെടും. അനി ചീറായി ഇത് മുളേൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ബോംബാണെന്ന് പറയുന്നത്. ഇത് കോക്കനട്ടിന് കേട്ടോ. അനി മുങ്കാന്ന അടിപൊളി സംഭവം. ഇത് നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഈ പുഴുവിനെ പാട്ടിനെ പറ്റിയൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ വേറെ സംഭവമാണ് ഇവിടെ കാണുന്നത്. ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് അവർ പറയുന്നത് കേട്ടോ. നമ്മുടെ കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് എനിക്കറിയില്ല. ഞാൻ കഴിച്ചു നോക്കില്ല, കഴിച്ചിട്ട് വേണമെന്ന് നമ്മളെന്തൊരു കഴിക്കാൻ കഴിക്കാൻ നമ്മളൊരു പറയുന്നത് എന്തായാലും കഴിക്കുന്നില്ല.
ഓക്കേ ഇതാണ് സംഭവം. അപ്പോൾ ഇതെല്ലാം ഓരോ ഡിഫറെൻറ്റ് കൈൻഡ് ആണ് ഇവിടെ പറയുന്നുണ്ട്, ഓരോന്ന് ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദൃശ്യങ്ങളെ കാണാം. ഓക്കെ കാപ്പ കാപ്പ. ഇപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദ്യം നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ, കുറേ ഇങ്ങനെ പാക്കാക്കിയിട്ട് ഇങ്ങനെ പാക്കറ്റ് ആയി കൊണ്ടുവരുന്നു. പ്ലാന്റ്സ് ഉണ്ട്, ഇഷ്ടമാതിരി അടിപൊളി പ്ലാന്റ്സിൻ്റെ ഇതുണ്ട്. കാണുന്നു ഇഷ്ടമാതിരി ഫിഷ് കവറിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഓക്സിജൻ നിറച്ചിട്ട്, അങ്ങനെ ചാകത്തൊന്നുമില്ല, നല്ല ഓക്സിജൻ നിറച്ചിട്ട് ഒരുപാട് ഫിഷ് കവറിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ചാകത്തില്ല, നല്ല ഓക്സിജൻ നിറച്ചിട്ട് ഒരു ദിവസത്തേക്ക് കറക്റ്റായിട്ട്. അപ്പോൾ സാധനങ്ങൾ എന്തായാലും വിറ്റോ, എന്തായാലും ഇടിക്കലും സാധനങ്ങൾ. ഇതിൻ്റെ വേറെ കളറുണ്ടോ? കുറേ സാധനങ്ങളുണ്ട്, കെട്ടിയെടുത്ത് വെക്കാൻ പറ്റിയ സകല സാധനങ്ങളും ഉണ്ട്. ഫുഡ് ഐറ്റംസ് വലിയ രക്ഷയില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും മേടിക്കാവുന്നതാണ്, ഗംഭീരം. മീനും മറ്റു സാധനങ്ങളും മൃഗങ്ങളും മൃഗസ്നേഹികൾക്ക് പറ്റി സാറ് ഒരുപാട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഓവർ വ്യൂ ആയിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ഫിഷിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് എൻ്റെ അകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സ്ഥലത്ത് കാണാം ഷോപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇക്കരത്തൊരു ഫിഷ് ഇട്ടിട്ടുണ്ട്, ഒരു ഫിഷുണ്ട്. പിന്നെ ഇവിടെ കുറേ ഉണ്ടാവും, കുറേ കുറേ എല്ലാം ഒരുപാട് എല്ലാം ഫൈറ്റേഴ്സ് ഉണ്ട്, എല്ലാം ഫൈറ്റേഴ്സ്. ഏകദേശം 1,000,000 തായ്പാത്ത്, 1,000,000 എന്ന് പറയുന്നത് 20-25 ലക്ഷം റുപ്യൻ്റെ